കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് തീപിടിക്കുന്നത് പതിവാകുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തൊഴിലാളികൾക്ക് സംഭവിച്ചത്. അട്ടിമറി ആരോപിക്കുമ്പോഴും യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കോഴിക്കോട് ബേപ്പൂര്, ചാലിയം, ഫറൂഖ് എന്നിവിടങ്ങളിലായി 3 തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. രാത്രിയുടെ മറവിലുണ്ടായ തീപിടുത്തങ്ങളിൽ അന്വേഷണം നടക്കുന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജനുവരി 1 രാത്രി 8:20 ചാലിയം പരമ്പരാഗത മത്സ്യബന്ധന കേന്ദ്രത്തിലെ അഗ്നിബാധയിൽ 1.14 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 25 ഷെഡുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 4000 പ്ലാസ്റ്റിക് പെട്ടികൾ, 4 എഞ്ചിനുകൾ, മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായി. ഷെഡുകളിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയ്ക്കും പെട്രോളിനും തീപിടിച്ചതോടെ തീ വേഗത്തിൽ ആളിപ്പടർന്നു. 2 തീപിടുത്തം ഉണ്ടാകുന്നത് ജനുവരി 24 പുലർച്ചെ 3:30. യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന പുതിയാപ്പ സ്വദേശിയുടെ മിലിനെന്ന മത്സ്യബന്ധന ബോട്ടാണ് കത്തിനശിച്ചത്. പിന്നാലെ ജനുവരി 25 ഫറോക്ക് പഴയ പാലത്തിന് സമീപം കരയിൽ കയറ്റിയിട്ട ഫൈബർ വെള്ളത്തിനും തീപിടിച്ചു. മീൻചന്ത ഫയർഫോഴ്സ് ആണ് 3 തീയണച്ചത്. ഇത് അണച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും അതിൽ നമുക്ക് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നമ്മൾ ആ വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അത് കൂടുതലായിട്ട് ശാസ്ത്രീയമായ തെളിവുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ലെറ്റർ കൊടുക്കുകയാണ് ഉണ്ടായത്. കോടികളുടെ നഷ്ടമുണ്ടായ സംഭവങ്ങളിൽ അന്വേഷണം നടക്കുന്നല്ലാതെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജീവിതോപാധികൾ കൂടി നഷ്ടപ്പെട്ടതോടെ മുന്നോട്ട് പോകും പ്രതിസന്ധിയിലാണ്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനൊപ്പം അർഹമായ നഷ്ടപരിഹാരം കൂടി ലഭ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തുടർക്കഥയാകുന്ന തീപിടുത്തം, എങ്ങുമെത്താത്ത അന്വേഷണങ്ങൾ, സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണേണ്ടവർ കണ്ണടയ്ക്കുകയാണോ? ബേപ്പൂരുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും ഇതിൻ്റെ കുറ്റ അന്വേഷണ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. ഇപ്പോഴും അത് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്നും വളരെ വേദനയിലും ദുരിതത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ തീപിടിക്കുന്ന കാരണം നമ്മളെ ചാലിയത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യം കുറവാണ്. നമ്മൾ നിരന്തരം മാറി വരുന്ന സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരു ഫിഷിംഗ് ലാൻഡ്. ഇവിടെ ആരൊക്കെ വന്നു പോകുന്നതെന്ന് അന്വേഷിക്കാൻ ക്യാമറ സംവിധാനങ്ങളില്ല. ഇതൊക്കെ നമ്മളെ ഒരു നാട്ടിൻ്റെ വീച്ചനാണ്. ഇനിയും തീ പിടിച്ചുകൂടാന്ന് നമ്മൾ പറയുന്നില്ല, ഇനിയും പിടിക്കും തീ. സാധാരണ ഒരു പ്ലാസ്റ്റിക് കൊണ്ടും അല്ലെങ്കിൽ ഓലമേഞ്ച് ഷെഡുകളൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിലൊരു നല്ല സൗകര്യത്തോടു കൂടി ഉള്ള ഒരു ഷെഡുകളാക്കണം. അതിന് ഗവൺമെൻറ് വേണ്ടത്ര എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് ആ പഴയ ഷെഡുകളൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ കത്തി എണ്ണ കൊണ്ട് കത്താൻ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധേയങ്ങൾ പെടുത്തിയതാണ്, മുമ്പും പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകളും ഇവിടെ വന്നിട്ട് എല്ലാവരും പെടുത്തിയതാണ്, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇത് മന്ദഗതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്.